റബ്ബർ വിലയിടിവിൽ പിടിച്ചു നിൽക്കാനാകാതെ കർഷകരെ പോലെ തന്നെ ബുദ്ധിമുട്ടുകയാണ് തോട്ടങ്ങൾ പാട്ടത്തിനെടുത്തവരും. വില ഉയർന്നുനിന്നപ്പോൾ വലിയ നിരക്കിൽ തോട്ടങ്ങൾ പാട്ടത്തിനെടുത്തവർ ഇപ്പോൾ കടക്കെണിയിലാണ്. കോട്ടയം മാലം സ്വദേശി ജിജിയുടെ മുഖത്ത് ചിരിയുണ്ടെങ്കിലും നെഞ്ചിൽ തീയാണ്. രണ്ട് റബ്ബർ തോട്ടങ്ങൾ പാട്ടത്തിനെടുത്തതിന്റെ ബാക്കി പത്രമായി ലക്ഷങ്ങളുടെ കടമുണ്ട്. 21 വർഷം സൗദി അറേബ്യയിൽ ജോലി ചെയ്ത ശേഷം നാട്ടിൽ റബ്ബർ കൃഷിയൊക്കെ ചെയ്ത് ജീവിക്കാമെന്ന ആഗ്രഹത്തോടെയാണ് 2 വർഷം മുമ്പ് തിരിച്ചെത്തിയത്. റബ്ബറിന് കിലോയ്ക്ക് 210 രൂപയുണ്ടായിരുന്നപ്പോൾ ആ കണക്കിൽ പാട്ടത്തിനടുത്ത് ജിജിക്ക് വില 140 താഴെ എത്തിയപ്പോൾ ഉണ്ടായത് ലക്ഷങ്ങളുടെ നഷ്ടം. കടം വീട്ടാൻ വിദേശത്തേക്ക് തിരിച്ചു പറക്കാൻ ഒരുങ്ങുകയാണ് ജിജി. അത് വീടണമെന്നുണ്ടെങ്കിൽ ഇനി റബ്ബർ എടുത്താൽ മുതലാവില്ലല്ലോ. ഇനിയും പോയി 3 വർഷം അവിടെ ജോലി എടുത്താൽ അത് തീർക്കാൻ പറ്റും. നമ്മൾ ഇതുപോലെ റബ്ബറൊക്കെ എടുത്തു കഴിഞ്ഞാൽ രക്ഷപ്പെടുമെന്നുള്ള ഒരു ധാരണയിലാണ് ഇതൊക്കെ ചെയ്തത്. അതൊന്നും ഒരു രക്ഷയില്ല. ഏക്കറു കണക്കിന് തോട്ടങ്ങൾ പാട്ടത്തിനെടുത്ത് പലർക്കും കോടികളുടെ ബാധ്യതയുണ്ടായിട്ടുണ്ട്. പാട്ട കാലാവധി കഴിയുമ്പോൾ റബ്ബർ മരങ്ങൾ വെട്ടി തടി വിൽക്കാൻ കരാറെടുത്തവരുമുണ്ട്. ക്വിൻ്റലിന് 6500 രൂപ വരെ ഉണ്ടായിരുന്ന റബ്ബർ തടിയുടെ വിലയിൽ 1000 രൂപയുടെ ഇടിവുണ്ടായതോടെ ഇവരുടെ സാമ്പത്തിക ബാധ്യതയും ഇരട്ടിയായി. വി കെ സോന, ഏഷ്യാനെറ്റ് ന്യൂസ്, കോട്ടയം.